കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള താലൂക്കിലെ ഏറ്റവും വലിയ ബീഫ് മാർക്കറ്റായ വഞ്ചിയൂർ മാർക്കറ്റിന്റെ താഴിട്ടിട്ട് ഏറെ നാളായി. ആധുനിക സ്ലാറ്റർ ഹൌസും ഉപേക്ഷിച്ചു. ചിറയൻകീഴ് താലൂക്കിലെ ഏറ്റവും പ്രശസ്തമായ ഇറച്ചി വ്യാപാര കേന്ദ്രമായിരുന്നു ഇത്. ഇവിടെ ഇറച്ചി കച്ചവടക്കാർ ധാരാളം ഉണ്ടെന്നതിലുപരി വിശ്വാസയോഗ്യമായ നല്ല മാംസം ലഭിക്കുന്ന ഇടം എന്നാണ് വഞ്ചിയൂർ അറിയപ്പെടുന്നത്. പോത്തിറച്ചിക്ക് ജനങ്ങൾ ആശ്രയിക്കുന്നത് വഞ്ചിയൂരിനെയാണെന്ന അഭിപ്രായവുമുണ്ട്. ഇതിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക മാർക്കറ്റ് സ്ഥാപിച്ചു. പല ഘട്ടങ്ങളിലായി ഇത് വികസിപ്പിക്കുകയും ചെയ്തു. 1 കോടി ചെലവിൽ ആധുനിക സ്ലാറ്റർ ഹൌസും സ്ഥാപിച്ചു. ആധുനിക അറവുശാലയുടെ ബഹുനില കെട്ടിടങ്ങളും സജ്ജമാക്കി. യന്ത്ര സാമഗ്രികൾ സ്ഥാപിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരികയും ഇതിനുശേഷം മാർക്കറ്റ് ലേലവും നടത്തിയില്ല. മാർക്കറ്റിലെ 2 സ്റ്റാളുകൾ മാത്രമാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. വിശാലമായ ഷെഡ് ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. ഇത് കരവാരം പഞ്ചായത്തിലെ വഞ്ചിയൂര് മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് മുമ്പ് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒന്നായിരുന്നു. എല്ലാ വർഷവും ലേലം ചെയ്യുമ്പോൾ 2,75,000 രൂപയ്ക്ക് പുറത്ത് ലേലം പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു. ഇവിടെ 10-21 മാസമായി പുതുതായി വന്ന BJP നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാർക്കറ്റിൽ ലേലം ചെയ്തു കൊടുക്കുവാനോ ഇതിനകത്ത് മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാനോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റാളുകളും നല്ല തുകയ്ക്കാണ് ലേലം പോയിക്കൊണ്ടിരുന്നത്. 4-5 സ്റ്റാളുകളുണ്ട് ഇറച്ചി വ്യാപാരം ചെയ്യുന്ന സ്റ്റാളുകൾ. അതുമൊക്കെ തന്നെ ഇപ്പോൾ ലേലത്തിൽ കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഏതാണ്ട് 300,000 രൂപ ഒരു വർഷം പഞ്ചായത്തിന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതി. ഇത് മനഃപൂർവ്വമാണ്. ഒരു പ്രത്യേക ജനവിഭാഗങ്ങളാണ് ഈ മാർക്കറ്റും അതോടൊപ്പം തന്നെ ഈ സ്റ്റാളുകളിലും കൂടി ഉപജീവനം നടത്തുന്നത്. അവരുടെ ഉപജീവനം തടയുക എന്നുള്ളതാണ് അവൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഇന്നിപ്പോൾ ഞാൻ വിവരാശം നിയമപ്രകാരം പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ ഈ മാർക്കറ്റ് ലേലം ചെയ്യാതെ ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഇതിൻ്റെ പിരിവ് നടത്തുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നായിട്ടാണ് മനസ്സിലാക്കി. നിയമപ്രകാരം പഞ്ചായത്ത് ആക്ടിൽ പഞ്ചായത്ത് ലേലത്തിൽ പോയിട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വെച്ച് അത് നടത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. തനത് ഫണ്ട് ഉപയോഗിച്ച് ശമ്പളം കൊടുക്കാൻ പാടില്ലെന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലുണ്ട്. ഇവിടെ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീക്ക് തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വിവരാവകാശം ചോദിക്കുന്ന കാലം വരെയും അവർ പ്രവർത്തിപ്പിക്കുന്നത്. അതിൻ്റെ തുക എത്രമാത്രം അടയ്ക്കുന്നതെന്നറിയില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാർക്കറ്റിനകത്തേക്ക് ആരും വരുന്നില്ല. ഇത് ലേലം ചെയ്യാത്തതിൻ്റെ ഫലമായി വഞ്ചിയൂർ റോഡ് സൈഡിൽ അപകടം പിടിച്ച ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുക. അദാനിയുടെ മലയിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിലേക്ക് പാറ നിരന്തരം കൊണ്ടുപോകുന്ന വലിയ ടോറസ് ലോറികൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അരികിലാണ് ഇപ്പോൾ വഞ്ചിയൂരിലെ മാർക്കറ്റിൻ്റെ മീൻ കച്ചവടത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. വലിയ അപകടമാണ് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. മനഃപൂർവ്വം ഒരു ജനവിഭാഗത്തെ ദ്രോഹിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം പഞ്ചായത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടാണ് വലിയ ഒരു പിന്നെ സ്റ്റാളാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുക. അത് കണക്ക് തന്നെ മഴ നനയാതെ മത്സ്യം വാങ്ങിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സൗകര്യം ഉണ്ടായിരുന്നിട്ട് കൂടി അത് അനുവദിക്കാതെ ഇത് പൂട്ടിയിട്ടുമുണ്ട്. റോഡിലേക്ക് ഈ പാവപ്പെട്ട മത്സ്യ വ്യാപാരികളെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളെയും ആട്ടി ഓടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഭരണസമിതി നടത്തിയിരിക്കുന്നത്. സ്ലാറ്റർ ഹൌസ് പ്രവർത്തന സജ്ജമായിരുന്നുവെങ്കിൽ വരുമാനം വലിയ രീതിയിൽ വർദ്ധിക്കുമായിരുന്നു. നിലവിൽ ചെലവഴിച്ച കോടികൾ പാഴായി. HP ന്യൂസ്, ആറ്റിങ്ങൽ.